ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന. നമ്മൾ വലിയ ഒരു വചനം അങ്ങനെ പ്രാർത്ഥിച്ച് കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടി, വചനം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായമാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ എന്താണ് ആ ബൈബിൾ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാമോ, ശ്രദ്ധിക്കാമോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൻ്റെ ഹെഡിങ് എന്താ നോക്കുമോ? യേശു. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആരാണ് ഈ അവൻ? അവൾ യേശു പോലും എന്ത് ചെയ്തിട്ടുണ്ട്? അത് 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവളെ, നമ്മളല്ല ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ട് പോലും യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൾ, മനുഷ്യരായ നമുക്ക് എന്തേരെ പ്രാർത്ഥന വേണം? ദൈവപുത്രനാണ്, എല്ലാ കാര്യവും ചെയ്യാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. എന്നിട്ട് പോലും ഒരു സ്ഥലത്ത് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഉറങ്ങിയിട്ടുള്ളവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. അയ്യോ, അങ്ങനെ പറയരുത്. പ്രാർത്ഥിച്ചാണ് നമ്മൾ ഉറങ്ങിയിട്ടുള്ളത്. ഉറങ്ങാൻ പോലും പഠിച്ചത് നമ്മൾ എപ്പോഴാണ്? ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യന് ഉറക്കമില്ലെങ്കിൽ ഒരു വലിയ A4 സൈസ് പേപ്പറിൽ പ്രാർത്ഥന എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി അയാളുടെ മുമ്പിൽ കാണിച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ തൊട്ട് അയാൾ ഒരു കൈ കൊണ്ട് തല ചൊറിയാൻ തുടങ്ങും, പിന്നെ പുറം ഒന്ന് ചൊറിയാൻ തുടങ്ങും, പിന്നെ പതുക്കെ പതുക്കെ വേറൊരു ലോകത്തിലേക്ക് അങ്ങ് കയറും. പിന്നെ നന്മ നിറഞ്ഞ മറിയമ്മയാണോ ചെല്ലിത്? സ്വർഗസ്ഥനായ പിതാവാണോ ചെല്ലിത്? എന്താ ചെല്ലിതെന്നൊന്നും ഒരു പിടുത്തുമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. മറുപടി ചൊല്ലേണ്ടത് പരിശുദ്ധ മറിയമ്മയാണ്. അയാൾ പ്രാർത്ഥിക്കുകയാണ്, അതൊന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ. അയ്യോ, മാറിപ്പോയി. ഏ, മാറിപ്പോയിട്ടില്ല. അയാൾ പറയും, സമ്മതിക്കുകയില്ല. പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമ്മയാണ് ചൊല്ലിത്. അപ്പോൾ ഇയാൾ ടിക്കറ്റ് എടുക്കാതെ, പാസ്പോർട്ടില്ലാതെ ഏതോ രാജ്യത്ത് എത്തിക്കഴിഞ്ഞു പുത്ര പെട്ടെന്ന്. പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ എല്ലാ രാജ്യങ്ങളിലും പോകുന്നത്. സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത, വിഷമം, ടെൻഷൻ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ എടുത്തു നോക്കുകയും നമ്മൾ പറയുകയാണ്, നമ്മുടെ വീട്ടിലെ ഭർത്താവ് പറയുകയാണ്, നമ്മളിന്ന് വൈകുന്നേരം നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി, ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് എന്തായിരിക്കും? സന്തോഷം. ഏഴ് ഉടുക്കാൻ ഡ്രസ്സ് ഏതാണ്, ഏഴ് പാൻസ് ഇടണം, വണ്ടി ഏതാ എടുക്കുന്നത്, ഇന്നോവയാണ് എടുക്കുന്നത്, ചെറുത് വണ്ടിയാണ് എടുക്കുന്നത്, ഏതാ എടുക്കുന്നത്, നമുക്ക് ആവേശമായി. വേറെ ദിവസം നിങ്ങൾ പറയുന്നു, നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ, അല്ലെങ്കിൽ ഒരു ഒന്ന് കറങ്ങാൻ പോയാലോ, നമുക്ക് ഈ ദേശത്തെ നല്ല സ്ഥലങ്ങൾ കാണാൻ പോയാലോ, എല്ലാവർക്കും സന്തോഷമായിരിക്കും. അതേ ആൾ നിങ്ങൾ പറയാം, നാളെ പള്ളി ധ്യാനമുണ്ട്, അപ്പൊ തന്നെ എല്ലാവരും റൂമിനകത്തോട്ട് കയറും. ധ്യാനോ? ഇയാൾ എന്നാ വർത്താനായി പറയും, ധ്യാനം. അതൊക്കെ ഞങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇനി ഇത് കൂടാത്ത, ഇനി ഒരുപാട് കൂടിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സ്വരം ഏതാ? പലരുടെയും ഈ ഭാഗം 3 കഷ്ണങ്ങളായി മുറിയും, നെറ്റി ഇങ്ങനെ ചുളിഞ്ഞു വരും. ദേഷ്യം, വിഷമം, വഴക്ക്, എല്ലാം അതിനിടയിൽ സംഭവിക്കും. ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്തൊരു തെറി ചിലപ്പോൾ അന്നേരം പറയും. അയ്യോ, ഇത് പുതിയതായിട്ട് കേൾക്കുന്ന തെറിയാണല്ലോ, ഇത് കേട്ടിട്ടില്ലല്ലോ, ആദ്യം മിനിഞ്ഞാന്ന് പഠിച്ചതേ ഉള്ളൂ. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത തെറി പോലും നമ്മൾ ചിലപ്പോൾ പറയും. ഇന്ന് ചിലപ്പോൾ പറഞ്ഞോണ്ടായിരിക്കും വന്നത് പോലും. ഒരു വലിയ വഴക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഇന്ന് ഇങ്ങോട്ട് കയറി വന്നത് വീട്ടിൽ നിന്ന്. അത്ര എളുപ്പമല്ല പ്രാർത്ഥനയും ദൈവത്തോടുള്ള ബന്ധവും. അടുത്ത കാര്യം മറക്കരുത്, ഒരാളുടെ പ്രാർത്ഥനയും അയാളുടെ സക്സസ്സും തമ്മിൽ കണക്റ്റഡാണ്. ഹല്ലേലൂയ, ഇത് മറക്കരുത്. ഇത് നിങ്ങൾ എല്ലാവരോടും പറയണം, ഒരാളുടെ പ്രാർത്ഥനയും അയാളുടെ സക്സസ്സും തമ്മിൽ, വിജയം തമ്മിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്.
ഈ പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്ത ആൾ ഇപ്പുറത്ത് സക്സസും കാണത്തില്ല, വിജയിക്കില്ല. അയാൾ ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്. നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് പല മതത്തിലുള്ള ആളുകൾ, പല ആരാധനയുള്ളവരുണ്ട്. പക്ഷെ നമ്മളെക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും പലരും. നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ, മുകളിലത്തെ നിലയിൽ താമസിക്കുന്നവർ, അവർ ജനിച്ചു വളർന്ന ആ വിശ്വാസത്തിൽ അവർക്ക് ഇതുപോലെ ധ്യാനമില്ല, കൺവെൻഷൻ ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും അവർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അവരുടെ പ്രാർത്ഥന. എനിക്കറിയില്ല ഈ നാടെങ്ങനെയെന്ന്. കാരണം അവർക്കറിയാം എല്ലാ വിജയവും അയാളുടെ പ്രാർത്ഥനാ ജീവിതവും ബന്ധപ്പെട്ടായിരിക്കുന്നത്. അത് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും അദ്ദേഹം പോലും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന ഫോട്ടോ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അല്ലെങ്കിൽ പേപ്പറിൽ വരാറുണ്ട്. അദ്ദേഹം അറിഞ്ഞ ദൈവത്തെ അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് നമ്മൾ അറിഞ്ഞ ദൈവത്തെ നമ്മൾ വിശ്വസിക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമാണ്. ഇവൻ നിങ്ങളുടെ മക്കൾക്ക് പോലും ആരോട് പറഞ്ഞാലും അത് ഇഷ്ടപ്പെടില്ല. എന്ത് പ്രാർത്ഥന, എന്ത് പ്രാർത്ഥന, പെട്ടെന്ന് നമുക്ക് ദേഷ്യവും വിഷമവും പിണക്കവും കരച്ചിലൊക്കെ വരും. പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. പക്ഷേ എല്ലാവരും ഓർക്കുക, ബിസിനസ്സുകാരായിരിക്കും ഇവിടെ ഇരിക്കുന്നവർ, ജോലിക്കാരായിരിക്കും, കുടുംബജീവിതക്കാരായിരിക്കും, ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും ആളായിരിക്കും. പക്ഷേ വിജയം ഇരിക്കുന്നത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ്. ഒരാൾ പരാജയപ്പെടുന്നതിന് മുമ്പ് നോക്കിക്കോ, അയാൾ പ്രാർത്ഥനാ ജീവിതത്തിൽ പണ്ടേക്ക് പണ്ടേ തോറ്റതായിരിക്കും, അയാൾ നിർത്തിയതായിരിക്കും ഈ പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 7000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, ഭാരത് ബെൻസിൻ്റെ ലോറി, ടാറ് മിക്സ് ചെയ്യുന്ന വലിയ കോടികൾ വിലയുള്ള വലിയ ഒരു മെഷീൻ, 100 വർഷം ഗ്യാരണ്ടിയാണ് അതിന്. കോടികൾ വിലയുള്ള ടാറ് മിക്സ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അയാൾ വലിയ കോൺട്രാക്ടറായിരുന്നു, വലിയ റോഡ് ടാർ ചെയ്യുന്ന ആളാണ്, ആൾ ക്രിസ്ത്യനാണ്. പക്ഷെ ഇന്ന് 10 രൂപയില്ല. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കൂലിപ്പണിക്കാരൻ 10 രൂപ നേർച്ചയിടുന്നു, അയാളുടെ കയ്യിൽ അതില്ല, 10 രൂപ എടുക്കാനില്ലെന്ന്. 7000 സ്ക്വയർ ഫീറ്റ് വീടുള്ള മനുഷ്യൻ. എന്നതറിയാം, ഒരു കാലത്ത് പണം വന്നപ്പോൾ അയാൾക്ക് ചിന്ത ഏത് ലോറി എടുക്കണം, ഏത് കാറ് മേടിക്കണം. കഴിഞ്ഞ വർഷം എടുത്ത കാറെന്ന് വിറ്റു, അടുത്ത കാറ് വന്നു. അവിടെയൊന്നും ഒരു പരിസ്ഥിതി, ഒരു മനുഷ്യനും ഇല്ലാത്ത വലിയൊരു വലിയൊരു വീട് അങ്ങ് പണിതു. ഇപ്പം അന്ന് ഈ മനുഷ്യന് പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ അൾത്താരിൽ നിന്ന് പറയാം, ഈ മനുഷ്യൻ തകരത്തില്ലായിരുന്നു. വേറൊരു വ്യക്തി, ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ചിലപ്പോൾ, കുടുംബജീവിതം ആരംഭിച്ചു, പക്ഷേ ആ കുടുംബജീവിതം പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഈ തറയിലേക്ക് ഒരു ഗ്ലാസ് ഇട്ടാലും എങ്ങനെ പൊട്ടുമോ അതുപോലെ ആ കുടുംബം പൊട്ടിപ്പോയി. പക്ഷെ അവർ ചരക്കെടുക്കുന്ന ദിവസം തുണിക്കടയിൽ ചെലവഴിച്ചത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ സമയമാണ്. അതായത് ഒരു കല്യാണം നടക്കുമ്പോൾ ചരക്കെടുക്കാൻ പോവും, ഇല്ലേ, ഏറ്റവും നല്ല തുണിക്കടയിൽ. ആ വ്യക്തി ആ പള്ളിയിലും ആഘോഷത്തിന് വിടുന്ന ഡ്രസ്സ് എടുക്കാൻ തുണിക്കടയിൽ പോകും. ഒരുപക്ഷെ രാവിലെ അതായിരിക്കും അവർ പോയത്. ആ പള്ളിയിൽ അവരിട്ട സമയം 3 മണിക്കൂറത്തേക്ക് ഇടാനുള്ള ഡ്രസ്സാണ്, അല്ലെങ്കിൽ 4 മണിക്കൂറത്തേക്ക്, ചില 5 മണിക്കൂറത്തേക്ക് ഇടേണ്ട ഡ്രസ്സ് എടുക്കാൻ മണിക്കൂറുകൾ ആ തുണിക്കടയിൽ ചെലവഴിച്ചു. ജീവിതം മൊത്തം വിജയിപ്പിച്ചു തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ 10 മിനിറ്റ് ഇരുന്ന് കൊടുത്തിട്ടില്ല. അന്നിടേണ്ട ഡ്രസ്സിന് പോലും അത് വൈകുന്നേരം 8 മണി കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഒരാൾ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ വരാറായോ? അവർ പറഞ്ഞു, ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല. രാവിലെ പോയിട്ട് നിങ്ങൾ സെലക്ട് ആയിട്ടില്ല, ഇഷ്ടപ്പെട്ടതൊന്നും വന്നില്ല. ഇപ്പൊ സെലക്ട് ചെയ്യും, അരമണിക്കൂറിൽ ഞങ്ങൾ സെലക്ട് ചെയ്യും, 2-3 എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടേണ്ട ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോലും മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. പക്ഷേ ജീവിതം അനുഗ്രഹമാക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ 10 മിനിറ്റ് ചെലവഴിക്കുമ്പോൾ നമ്മൾ മടുക്കും. ഒരിക്കൽ ഒരു ദിവസം ഒരാൾ പ്രാർത്ഥിക്കാനായി, 1 മണിക്കൂർ പ്രാർത്ഥിക്കാനായി അയാൾ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്നു. എന്നിട്ട് അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, 1 മണിക്കൂർ കഴിഞ്ഞു എന്ന്. എന്നിട്ട് വാച്ച് നോക്കിയപ്പം 8 മണിക്കായിരുന്നു, 8:30 ആയിട്ടുള്ളൂ. 1 മണിക്കൂറൊന്നും ആയില്ലേ, 8 മണി കഴിഞ്ഞ്, 3 മിനിറ്റ് 5 മിനിറ്റ് ആയിട്ടില്ല. പക്ഷെ പ്രാർത്ഥിച്ച് ആൾക്ക് തോന്നി 1 മണിക്കൂർ കഴിഞ്ഞെന്ന്. അയാൾ 1 മണിക്കൂർ എത്തിക്കാൻ പറ്റ പാട്. നമുക്ക് എളുപ്പമാണ് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ എന്നെ പോലെ ഒരു മൈക്ക് പിടിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്കും പറ്റും, എനിക്കും പറ്റും, എല്ലാവർക്കും പറ്റും. പക്ഷെ സത്യസന്ധമായിരുന്ന് പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരാളുടെ പ്രാർത്ഥനയും ഒരാളുടെ സക്സസും തമ്മിൽ ബന്ധപ്പെട്ടായിരിക്കുന്നത്.
പ്രാർത്ഥനയുള്ളവന്റെ ജീവിതത്തിൽ കൂടപ്പിറപ്പ് പോലെ വിജയവും ഒപ്പം നിൽക്കും. ആമേൻ. ശുശ്രൂഷയിലാണേലും എന്തു കാര്യം എടുത്തു നോക്കിക്കും, നമ്മൾ വിജയിക്കുമെന്ന് ചിന്തിച്ച ഒരുപാട് മിടുക്കന്മാരൊന്നും വിജയിച്ചിട്ടില്ലെന്നേ. നമ്മൾ വിജയിക്കുകയെന്ന് പറഞ്ഞവരാ പലരും വിജയിച്ചവർ. നോക്കിക്കേ, സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർമാർ പറയില്ലേ, ഈ കൊച്ചു ഉറപ്പായിട്ടും ജയിക്കും, വിജയിക്കും, ഭയങ്കര നല്ല നിലയിലെത്തും, എവിടെ എത്തിയിട്ടില്ല, റബ്ബർ വെട്ടി നടക്കുക, ടാപ്പിങ്ങാ ടാപ്പിങ്. ഒരു ദിവസം ബസ്സേ കണ്ടു, എന്താ ജോലി, ജോലിയൊന്നും ശരിയായില്ല, റബ്ബർ വെട്ടുവാന്ന്. അയ്യോ നിനക്ക് കയ്യക്ഷരമൊക്കെ നല്ല എന്താ പറയുക, എഴുത്ത് എഴുത്ത് അല്ല അച്ചടി ബോർഡ് എഴുതിക്കൊണ്ടിരുന്ന ആളാ, നല്ല കയ്യക്ഷര സമ്മാനം കിട്ടിയ കൊച്ചാണ്. ടീച്ചർമാരൊക്കെ പറഞ്ഞത് മിടുക്കരാവും, ഭയങ്കര സംഭവമാവും, ഭാഗ്യമാന്നാ പറഞ്ഞു. എവിടെ എത്തിയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല, കല്യാണം പോലും കഴിച്ചിട്ടില്ല. വിജയിപ്പിക്കുന്നത് ദൈവമാണ്, എല്ലാവരും മറക്കരുത്. ഒരാൾക്ക് വിജയം തരുന്നത് ദൈവമാണ്. ആരായാലും ഒരാളുടെ പ്രാർത്ഥന, കുടുംബജീവിതം വിജയിക്കാൻ പോലും അയാളുടെ ജീവിതത്തിൽ ആവശ്യമായ പ്രാർത്ഥന വേണം. അതാണ് അതാണ് ഒരു ചൊല്ലുണ്ട്, ഒരു ചൊല്ല്, ആ ചൊല്ല് ഇങ്ങനെയാണ്, കരുത്തനായാലും കുരുത്തമില്ലാത്തവൻ എവിടെയും രക്ഷപ്പെടില്ല. അത് ബൈബിളുള്ള വാക്കല്ല, അത് അനുഭവത്തിൽ നിന്ന് ചിലർ എഴുതി വച്ച ഒരു പഴഞ്ചൊല്ലാണ്. എന്താണ് പഴഞ്ചൊല്ല്? കരുത്തനായാലും കുരുത്തമില്ല. ഭയങ്കര കരുത്തനും ഭയങ്കര മിടുക്കനും ഭയങ്കര സംഭവമാണ്, പക്ഷെ എന്തില്ല, കുരുത്തുമില്ല. കുരുത്തുമില്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് ചില ആളുകളെ കാണുമ്പോൾ അറിയാം കുരുത്തുള്ളവനാണോ എന്ന്. ചില ആളുകളെ നോക്കി നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ആ മനുഷ്യൻ നല്ലൊരു കുരുത്തുള്ള മനുഷ്യനാണ്. ചില ആളുകൾ ഭയങ്കര സൗന്ദര്യമുണ്ട്, പക്ഷെ നമുക്ക് ഇഷ്ടമില്ല അവരെ. ഭയങ്കര സൗന്ദര്യമായ വലിയ വലിയ ആളുകളാണ്, പക്ഷെ നമുക്കവരെ എന്തോ ഇഷ്ടമില്ല. അയാൾ എന്തു ചെയ്തിട്ട് വിജയിക്കുന്നുമില്ല. കരുത്തനാണ്, സൗന്ദര്യമുള്ള ആളാണ്, പക്ഷെ കുരുത്തുമില്ല. കുരുത്തം എന്ന മലയാള വാക്കിൻ്റെ മറ്റൊരു വാക്ക് എന്താണെന്നറിയാമോ? അനുഗ്രഹം. ആരുടെ അനുഗ്രഹം? ദൈവത്തിൻ്റെ അനുഗ്രഹം. ഈ തലയുടെ മുകളിൽ കുറച്ച് വേണം, കുറച്ചെങ്കിലും വേണം. ജീവിതത്തിൽ എവിടെയെങ്കിലും വിജയിക്കാൻ ആഗ്രഹമുള്ളവർ എപ്പോഴും ഓർത്തോ, കഴിവ് മാത്രം പോരാ, ബുദ്ധി മാത്രം പോരാ, ശക്തി മാത്രം പോരാ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു ശകലമെങ്കിലും തൊട്ടുദേശെങ്കിലും വിധത്തിൽ ശകലം വേണം. എന്നാലേ ക്ലച്ച് പിടിക്കത്തുള്ളൂ, വിജയിക്കത്തുള്ളൂ, രക്ഷപ്പെടത്തുള്ളൂ, അനുഗ്രഹമാകത്തുള്ളൂ. അത് രാജ്യത്തിൻ്റെ കാര്യമായാലും, ഒരു പാർട്ടിയുടെ കാര്യമായാലും, ഒരു പ്രസ്ഥാനത്തിൻ്റെ കാര്യമായാലും, പള്ളിയുടെ കാര്യമാണേലും, പള്ളി കമ്മിറ്റിയുടെ കാര്യമാണേലും, ധ്യാനകേന്ദ്രത്തിൻ്റെ കാര്യമാണേലും, ഒരു വ്യക്തിയുടെ കാര്യമാണേലും, ഒരു കുടുംബത്തിൻ്റെ കാര്യമാണേലും, അത് സത്യമാണ്. ചില പള്ളിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറയില്ലേ, നല്ലൊരു ആശ്വാസം കിട്ടി. ആ പള്ളിയിൽ കയറി നമുക്ക് ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പോലും തോന്നുന്നില്ല. നമുക്ക് ആ പള്ളിയിൽ കയറും വേറൊരു ഫീലിങ്ങാണ്. അറിയാതെ നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും, ദൈവമേ നീ വിളിച്ചു പോകും. ചില പള്ളിയിൽ കയറുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനേ തോന്നില്ല, ഏതോ മ്യൂസിയത്തിലെത്തിയതുപോലെ തോന്നും. നമുക്ക് കുറേ ഫോട്ടോ എടുക്കാൻ തോന്നും, ഒരു സെൽഫി എടുക്കാൻ തോന്നും. നമ്മൾ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോകും. അവർ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ മറന്നു പോകും. ദൈവാനുഗ്രഹം കുറഞ്ഞ പള്ളികളുണ്ട്, കൂടിയ പള്ളികളുമുണ്ട്. ചില സ്ഥലത്ത് ദൈവാനുഗ്രഹമുണ്ട്, അവിടെ നിൽക്കുന്ന മരങ്ങൾക്ക് വരെ അത് അനുഭവിക്കാൻ പറ്റും. അവിടെ നിൽക്കുന്ന വെറുതെ നിൽക്കുന്ന ഒരു ഒരു കരിയാപ്പിന് വരെ, ആ തെങ്ങിന് വരെ വന്നു പോകുന്നവർക്കറിയാം ആ മരം പോലും നിൽക്കുന്നത് ഏതോ ഒരു അനുഗ്രഹത്തിൻ്റെ തണലിലാണെന്ന്. ഇത് നിങ്ങൾക്കും അനുഭവിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഒരു ഭാര്യ അയാളുടെ ഭർത്താവ് ഒരു മനുഷ്യനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വന്നു. കൂട്ടിക്കൊണ്ടു വന്നിട്ട് അയാൾ ഒരു കള്ളുകൂടിയനല്ല, ഒരു കേസ് ഇടപാടുകളുള്ള അയാൾ ഒരു മാന്യനായ മനുഷ്യനാണ്. പക്ഷെ അയാളുടെ ഭാര്യ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അയാളെ പറഞ്ഞു വിടുക, അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, എന്താണ് അതിന്, അയാളൊന്നും ചെയ്ത് അയാൾ അവിടെ ഇരിക്കുമല്ലേ, നിന്നെ എന്തെങ്കിലും ചെയ്തോ, നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല, ആ മനുഷ്യനെ പറഞ്ഞു വിടണം. അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഇനി അയാളെ കൂട്ടിക്കൊണ്ടു വന്നാൽ നിങ്ങളുടെ കാല് ഞാൻ തല്ലി ഓടിക്കും. എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? വേറൊരാൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു 11 മണിയാകുമ്പം പോവുക കേട്ടോ. അപ്പോൾ ആ ഭാര്യയും ഭർത്താവും ഒന്നു ചേർത്ത് പറയുകയാണ്, നാളെ പോയാൽ പോരെ, നാളെ പോകാന്നേ, രാവിലെ പോവാം, ഇന്ന് എന്തായാലും നിങ്ങൾ പോകണ്ട, പ്ലീസ് പോകണ്ട. വേറൊരാൾ വന്നപ്പോൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അയാളെ പറഞ്ഞുവിട്, അയാളെ ഇനി കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നാൽ നിങ്ങളുടെ കാല് ഞാൻ തന്നെ ഓടിക്കും. വേറൊരാൾ വന്നപ്പോൾ പറയുന്നു, നിങ്ങൾ പോകരുത്, പറ്റുവാണെങ്കിൽ നാളെ പോകാവുള്ളൂ, എന്താ ഇത്ര തിരക്ക്, കുറച്ച് നേരം കൂടെ സംസാരിക്കാം, ഞങ്ങൾ കുറച്ചുകാരും പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്,
അങ്ങനെ ഒരു ഉദാഹരണം പറയാം. ഒരു സ്ഥലത്ത് നല്ല പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ, നല്ല പ്രാർത്ഥനയുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു മനുഷ്യൻ, ആരുടെ ഒന്ന് കുറ്റം പറയുകയോ ഒരു വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളല്ല ആ നല്ല മനുഷ്യൻ, ഒരാളുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അയാളുടെ കാറിനാണ് അയാൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ കാറ് പോകുന്ന റോഡ് ഏകദേശം ഒരല്പം ഇങ്ങനെ ഇറക്കമുള്ളതാണ്, അല്പം ഇറക്കമുള്ളത് ഇങ്ങനെ ചെല്ലുന്നു. അപ്പോൾ ഇവിടെ എല്ലാം വലിയ വലിയ വീടുകളാണ്. അയാൾ ആ വീട്ടിൽ ചെന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇയാളെ വാഹനത്തിൽ കൊണ്ടുവിടുമ്പോൾ തൊട്ടയൽവാസിയായ സഹോദരി, ഒരു വീട്ടിലെ ചേച്ചി, ആ തിണ്ണ തൂക്കത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. കാറ് പോകുന്ന ശബ്ദം കേട്ടിങ്ങനെ നോക്കിയപ്പോൾ, കാറിങ്ങനെ വേഗത്തിലങ്ങ് പോയപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് ചൂല അവിടെ ഇട്ടിട്ട് വേഗം അപ്പുറത്തെ വീട്ടിലേക്ക് നിന്നിട്ട് ചോദിച്ചു, ആരാ വന്നത്, ആരാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രാർത്ഥനയുള്ള ഒരു ആളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണും, എന്നാൽ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ചേട്ടൻ കൂട്ടിക്കൊണ്ട് വന്ന, അദ്ദേഹം അപ്പുറത്തെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ചേട്ടൻ പോയി കൂട്ടിക്കൊണ്ട് വന്ന് പ്രാർത്ഥിപ്പിച്ചതാന്ന് പറഞ്ഞു. ഉടനെ ആ സ്ത്രീ ദേഷ്യപ്പെട്ട് ചോദിച്ചു, നിങ്ങൾ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ ആ മനുഷ്യനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, നിങ്ങൾ ഒട്ടും ശരിയായില്ല ചെയ്തത്, ആ മനുഷ്യൻ എൻ്റെ വീട്ടിലൊന്ന് വന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എൻ്റെ വീട് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു, എൻ്റെ അയൽവാസി എന്നോട് പിണങ്ങി. എന്തിനു പിണങ്ങി? ആ മനുഷ്യൻ ആ വീട്ടിൽ കൊണ്ടുവരാത്തതിൻ്റെ കാരണത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ചില മനുഷ്യർ വീട്ടിൽ വരുമ്പോൾ പറയും, ആ മനുഷ്യനൊന്ന് എൻ്റെ വീട്ടിൽ വന്നായിരുന്നെങ്കിൽ, എൻ്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ. ചില ആൾക്കാർ നമ്മൾ പ്രാർത്ഥിക്കും, ആ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വരാതിരിക്കണേ, ഒരിക്കലും ആ മനുഷ്യന് കാണുക പോലും വേണ്ട, എനിക്ക് അയാളുടെ നമ്പറൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തു കളഞ്ഞു. നമുക്ക് തന്നെ അറിയാൻ പറ്റും അനുഗ്രഹമുള്ളവരെ, നമുക്ക് അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിൽ ചിലർ ഭയങ്കര അനുഗ്രഹമാണ്. ചില നമ്പറുകൾ നമ്മൾ ഫോൺ മാറ്റുമ്പോൾ പോലും പെട്ടെന്ന് ഒരു കടലാസിൽ പേപ്പർ എഴുതി വെക്കും നമ്പർ പോവാതിരിക്കാൻ. ആ നമ്പറോ ആ വ്യക്തി എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് പ്രശ്നം വരുമ്പോഴും ഞാൻ പെട്ടെന്ന് ആ നമ്പർ എടുത്തിട്ട് അയാളെ വിളിക്കുന്നത്. ചില ആൾക്കാരുടെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കും, എന്നേക്കും ഞാൻ ഡിലീറ്റ് ആക്കും. വാട്സപ്പൊക്കെ ഞാൻ ബ്ലോക്ക്, ഫേസ്ബുക്ക് എല്ലാം ബ്ലോക്ക് ചെയ്ത് വെക്കും. അയാൾ അയക്കുന്ന ഒരു ഹായ് പോലും എനിക്ക് കാണാൻ ഇഷ്ടമല്ല. ദൈവാനുഗ്രഹം എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ പറഞ്ഞത് പ്രാർത്ഥനയും അടുത്തെന്താ സക്സസ് തമ്മിൽ ബന്ധപ്പെട്ടാണ്. ഒന്നാമത്തെ വാക്യം വായിച്ചു, ഒന്ന് വായിച്ചു, ഒന്ന് പതിനൊന്നാമത്തെ ഒന്നാമത്തെ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ച്. യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത് വായിച്ച്, പ്രാർത്ഥിച്ച്, അപ്പൊ ഇടയ്ക്ക് പ്രാർത്ഥന നിർത്തിയിട്ടില്ല. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല, ആരെങ്കിലും വരാൻ നോക്കിയിരിക്കുക നിർത്താൻ വേണ്ടി. പിന്നെ ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തേ ഇല്ല, അയാൾ നിർത്താൻ വേണ്ടി വേറൊരു പ്രാർത്ഥന വേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ദൈവമേ, ഈ മനുഷ്യന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബെല്ലുമില്ല, ബ്രേക്കും ഇല്ല, എപ്പം നിർത്തും, എപ്പം നിർത്തും, ഒരു പിടുത്തവും. അത് വട്ടു പ്രാർത്ഥനയാണ്. അയാൾക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭ്രാന്തായി പോയതാണ്, അങ്ങനെ എന്തോ സംഭവിച്ചതാണ്, അതാണ് അങ്ങനെ സംഭവിക്കും. കുറേ തരത്തിലുള്ള ഭ്രാന്തുണ്ട്. ചിലർക്ക് ഭക്തി ഭ്രാന്താണ്, ചിലർക്ക് പ്രാർത്ഥന ഭ്രാന്താണ്, മറ്റുള്ളവരെയെല്ലാം മടുപ്പിച്ച് അയാൾ രണ്ട് തെറി കേൾക്കുന്നത് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥന ഞാൻ ഇഷ്ടപ്പെടാറില്ല, ഉൾക്കൊള്ളാറുമില്ല, ഞാൻ ഇഷ്ടപ്പെടാറുമില്ല. ഞാൻ അങ്ങനെയുള്ള പ്രാർത്ഥന ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ആളല്ല. ചില ആൾക്കാരുടെ പ്രാർത്ഥന, നമുക്ക് പ്രാർത്ഥന ഇവിടെ എഴുതിയിരിക്കുന്നു, പറയാൻ ഒത്തിരിയുണ്ട്. പ്രാർത്ഥന ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, അപ്പൊ കഴിയുന്നത് വരെയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുവാണെ, പ്രാർത്ഥന കഴിയുന്നത് വരെയും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വായിച്ച് ആ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ കൂടെ എന്ത് പഠിപ്പിക്കണം? ഐ എ എസ്, ഐ പി എസ്, ബി ടെക്, ബി ഒന്നും പഠിപ്പിക്കണ്ട ഞങ്ങളെ ഒന്ന്. ഇപ്പം നമ്മളാണെ പറയില്ലേ, ബി ടെക് പഠിക്കണം, എം ടെക് പഠിക്കണം, എനിക്ക് ജർമ്മൻ പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം. ശിഷ്യന്മാരെന്ത് പഠിക്കണമെന്ന് പറഞ്ഞത്? നിങ്ങളോട് ഈ കണ്ട പ്രായം വരെ ജീവിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ചോദിച്ചിട്ടില്ല അവർ. അപ്പം എന്തുകൊണ്ടാണ് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും അന്നത്തെ കാലത്ത് യേശുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയാൻ കാരണം? ഇന്ന് നിങ്ങൾ ഈ ധ്യാനത്തിന് വന്നു, ഫ്ലക്സ് വെച്ചു, വാട്സപ്പ് മെസ്സേജ്, നോട്ടീസ് എല്ലാം അയച്ചിട്ടാണ് ഇച്ചിരി പേരിവിടെ വന്നത്.
അതിനിടയിൽ തന്നെ 100 വഴക്ക്, 100 പൊളിറ്റിക്സ്, 100 വർത്താനം. അങ്ങനെ കുറച്ചു പേര് വന്നു. യേശുവിൻ്റെ കാലത്ത് വാട്സപ്പ് ഇല്ല, ഗൂഗിൾ ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, പ്രിൻറ്റിംഗ് പ്രസ് ഇല്ല, ഒന്നുമില്ലാത്ത കാലത്ത് എത്ര പേര് വന്നു? 5000 പുരുഷന്മാർ തന്നെ. 5000 പുരുഷന്മാർ ഇത്രയും ജനസംഖ്യയുള്ള കാലത്തും അല്ല. 2000 വർഷം മുമ്പ് 5000 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അത് ആ ദേശം മുഴുവൻ വന്നാലേ ആവത്തുള്ളൂ. ഇന്ന് 5000 ഒക്കെ പെട്ടെന്ന് ഇത്രയും പ്രദേശത്ത് വന്ന് 5000 പേരൊക്കെ ആവും. അപ്പം വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റഗ്രാം, ഗൂഗിൾ ഇല്ല, ഇതൊന്നും ഇല്ലാണ്ട്, ഈ പബ്ലിസിറ്റി ഒന്നും ഇല്ലാണ്ട്. ഇന്ന് പബ്ലിസിറ്റി എല്ലാം നടത്തിയിട്ടാകെ 100 പേരെ വന്നിട്ടുള്ളൂ. ഇനിയും കൂടി പോയി 50 പേരൊക്കെ വരുമായിരിക്കും, അല്ലെ? 100 പേരും കൂടെ വരും. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് 5000 പേര്. അപ്പൊ ശിഷ്യന്മാർ കണ്ടു, 5000 പുരുഷന്മാരും ആളുകളെല്ലാം കൂടി ഇടിച്ചു നിൽക്കുകയാണ്. സൗണ്ട് സിസ്റ്റം ഇല്ല, ക്യാമറയില്ല, ഇരിക്കാൻ ഇതുപോലെ ഷെഡില്ല, ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല, ഫുഡില്ല. ഇത് കഴിയുമ്പോഴേ ഫുഡുണ്ട്, നമുക്ക് അന്ന് ഫുഡില്ല. ആൾക്കാർ ചുമ്മാ വന്നിരിക്കുകയാണ്. ശിഷ്യന്മാർ നോക്കി, ഇത് എവിടുന്ന് വന്നു ഈ ജനം? ഇത്രയും വിജയിക്കാൻ എന്താ കാരണം? ശിഷ്യന്മാർക്ക് മനസ്സിലായി, യേശു ക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയും ഇത്രയും വിജയിക്കാനുള്ള റീസൺ പ്രാർത്ഥനയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇവര് ന്യൂട്രൽ വന്ന് ചോദിച്ചത്, കർത്താവേ എന്നെ കൂടി. എല്ലാ വിജയത്തിന്റെയും സീക്രട്ട് പ്രയർ ലൈഫാണ് പ്രാർത്ഥനാ ജീവിതം. ചുമ്മാ എന്തെങ്കിലും വായു വരുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, സത്യസന്ധമായ പ്രാർത്ഥന. നമുക്ക് ചടങ്ങ് പ്രാർത്ഥനയുണ്ട്, രാവിലെ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പ്രാർത്ഥന, വൈകുന്നേരം പ്രാർത്ഥന, അതിനെല്ലാം പുസ്തകമുണ്ട്. നമ്മൾ ആ 1-ാമത്തെ പേജ് എടുക്കുന്നു, 5-ാമത്തെ പേജ് വരെ ചൊല്ലുന്നു, മടക്കുന്നു, പോകുന്നു. അതിൽ ദൈവാനുഭവം 99% സാധ്യമല്ല. പിന്നെ ഒരു സംതൃപ്തിയുണ്ട്, ഞാൻ രാവിലെ പ്രാർത്ഥിച്ചു, 6 മണിക്ക് പ്രാർത്ഥിച്ചു, 1 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചു, 4 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സംതൃപ്തി വരി കൂട്ടാണ്, അത്രയും ഒക്കെ ഉള്ളൂ. ചടങ്ങ് പ്രാർത്ഥന നടത്തിയിട്ട് ദൈവാനുഭവം വളരെ കുറവാണ് ഉണ്ടാവുക. പക്ഷെ ചില ആളുകൾ ദൈവസന്നിധി ഒറ്റയ്ക്ക് പോയിരിക്കും, വാതിൽ ജനലെല്ലാം അടച്ച് തന്നെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അത് വലിയ ആഴമുള്ള പ്രാർത്ഥനയാണ്. യേശു അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഒരു പുസ്തകം നോക്കി 1-ാമത്തെ പേജ് തൊട്ട് 7-ാമത്തെ പേജ് വരെ വായിച്ചിട്ടല്ല പ്രാർത്ഥിച്ചത്. നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാ ധ്യാന കേന്ദ്രത്തിലും പ്രാർത്ഥനാ പുസ്തകം ഇരിപ്പുണ്ട്. ചില ആളുകൾ എല്ലാത്തിൻ്റെയും 1-ാം പേജ് തൊട്ട് 7-ാമത്തെ പേജ് വരെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സമാധാനമില്ല. ചില ആൾക്കാരോട് നമ്മൾ പറയില്ല, നിങ്ങളുടെ ഒടുക്കത്തെ പ്രാർത്ഥന നിർത്തിയാൽ തന്നെ നമ്മുടെ വീട് രക്ഷപ്പെടുമെന്ന്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു അമ്മയോട് മകൻ പറയും, അമ്മയുടെ ഒടുക്കത്തെ പ്രാർത്ഥന നിർത്തിയാൽ നമ്മുടെ വീട് രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. മടുത്തു, ഈ പ്രാർത്ഥന കേട്ട് മടുത്തു. അങ്ങനെ കുറേ പേരുണ്ട്, പ്രാർത്ഥിച്ചു മടുത്തവരുണ്ട്, പ്രാർത്ഥിച്ച് കേട്ട് മടുത്തവരുണ്ട്, ദേഷ്യമുള്ളവരുണ്ട്. പക്ഷെ അങ്ങനത്തെ പ്രാർത്ഥനയല്ല ഞാനിവിടെ പറയുന്നത്. സത്യസന്ധമായി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ശിഷ്യന്മാർ ആ പ്രാർത്ഥന കണ്ടിട്ട് ചോദിച്ചു, ഞങ്ങളെ കൂടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. നമ്മുടെ ചിലരുടെ പ്രാർത്ഥന കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തരരുതെന്ന്. കാരണം അപ്പുറത്തെ പുള്ളിയുടെ പ്രാർത്ഥന കേട്ട് ഞാൻ ഇപ്പൊ തന്നെ ആകെ ടെൻഷനായിട്ടിരിക്കുക. ചില ആളുകളുടെ പ്രാർത്ഥന കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനേ ഇഷ്ടമല്ല. ഇപ്പം ഇതല്ലേ പ്രാർത്ഥന? ആ പ്രാർത്ഥനയെ കുറിച്ചല്ല. ചില യേശുവിന്റെ പ്രാർത്ഥന കണ്ടപ്പം ശിഷ്യന്മാർക്ക് ആ പ്രാർത്ഥനയോടും പ്രാർത്ഥിച്ചവനോടും ഇഷ്ടം തോന്നി. അങ്ങനെ ആരുടെയെങ്കിലും പ്രാർത്ഥന നിങ്ങൾക്ക്, എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് എൻ്റെ മക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക് ഇഷ്ടം തോന്നി, വളരെ വിരളമായിരിക്കും. പുള്ളിക്കാരി അവിടെ പ്രാർത്ഥന തുടങ്ങുമ്പോഴേ ഞാൻ ഇപ്പുറത്ത് ഇറങ്ങി അങ്ങോട്ട് ആ ഫോണുമായിട്ട് അതിലേ പോയി അപ്പുറത്ത് പോയി. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ഇതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ ശരിക്കും പഠിക്കണം. പ്രാർത്ഥിച്ചു എന്നിട്ട് പ്രാർത്ഥിക്കുക. അതായത് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ യേശു ക്രിസ്തു ചെന്നപ്പം ആ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ ഇടിച്ചു കുത്തി അതിനകത്തേക്കാണ്. സ്വന്തം അമ്മ പോലും വെയിറ്റ് ചെയ്യുകയാണ്. സ്വന്തം അമ്മ അമ്മ ചെന്നിട്ട് വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാളോട് പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ടെന്ന് ചെന്ന് പറ. ഉടനെ അവൻ എങ്ങനെയോ ഞെരുങ്ങി ഞെരുങ്ങി അകത്ത് ചെന്നിട്ട് പറഞ്ഞു, അമ്മ വന്ന് പുറത്ത് നിൽപ്പുണ്ടുണ്ട്. അപ്പോൾ യേശു പറഞ്ഞത്, ഈ വചനം കേൾക്കുന്ന എല്ലാവരും എൻ്റെ അമ്മയും സഹോദരമാണ്. അമ്മയ്ക്ക് പോലും അകത്ത് കയറാൻ പറ്റത്തില്ല, കാല് വെക്കാൻ സ്ഥലമില്ല, അത്ര ഇടിച്ചു കുത്തിയ ആൾക്കാരാണ്. ഇതെല്ലാം ശിഷ്യന്മാർ കണ്ടു. യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് വന്നപ്പോൾ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഒരു തളർവാദ രോഗിയെ കയറ് കെട്ടി താഴെ ഇറക്കി, നേരെ കയറാൻ സ്ഥലമില്ലാഞ്ഞിട്ട്. ഒരു പബ്ലിസിറ്റി ഇല്ലാത്ത കാലത്ത് ശിഷ്യന്മാർ മനസ്സിലായി, അന്നത്തെ കാലത്തെ പുരോഹിതന്മാർക്ക് വരെ യേശുവിനെ പേടിയായിരുന്നു. ആരാ യേശുവിനെ കൊന്നതുപോലും, കൊന്നാൻ മുൻകൈ എടുത്തത് അന്നത്തെ പ്രധാന പുരോഹിതന്മാരാണ്, ഭരണാധികാരികളാണ്, നിയമജ്ഞരാണ്. കാരണം അവർക്ക് തോന്നി, ഈ പുള്ളി മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവന് ഭീഷണിയാണ്. അന്ന് ആ നാട്ടിലെ ആളുകൾ എല്ലാം കൂടെ ചിന്തിച്ചു, ഇവനെ നമുക്ക് രാജാവാക്കിയോലാന്ന്. രാജാവും പ്രധാന പുരോഹിതനും വന്ന് നിന്ന ഇത്ര ആൾക്കാരില്ല. യേശു ക്രിസ്തു നിൽക്കുമ്പോൾ 5000 പേര് വരികയാണ്.
പ്രധാന പുരോഹിതൻ വന്ന് ഓർഡർ ചെയ്താലും 50 പേര് പോലും വരുന്നില്ല. പ്രാർത്ഥനയുള്ള യേശു അവിടെ നിൽക്കുമ്പോൾ 5000 പുരുഷന്മാർ വന്ന് നിൽക്കുകയാണ്, തിങ്ങി ഞെരുങ്ങി. ഇത് ഇത്രയും അങ്ങ് സക്സസ് ആയതിന്റെ കാരണമാണ് പ്രാർത്ഥന. ജീവിതം വിജയിക്കണമെങ്കിൽ അത് ബിസിനസ്സാകാം, കൃഷിയാകാം, ജോലിയാകാം, കുടുംബജീവിതമാകാം, ശുശ്രൂഷയാകാം, പ്രസംഗമാകാം, സമർപ്പണ ജീവിതമാകാം, സക്സസ് വേണം. അത് ദൈവത്തോട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. പ്രാർത്ഥനയുള്ള ഒരുവന്റെ ജീവിതത്തിൽ മാത്രമേ ദൈവം അനുവദിക്കുന്ന വിജയം ഉണ്ടാകത്തുള്ളൂ. സക്സസ്, പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനാ ജീവിതവും ജീവിതവും തമ്മിൽ, വിജയവും തമ്മിൽ കണക്റ്റഡ് ആണ്, ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ചത്, ഞങ്ങളെ കൂടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ പറ്റൂ. അങ്ങനെയാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അതിന്റെ അടുത്ത ഹെഡിങ് എന്താ നോക്കിക്കേ, ബൈബിൾ എഴുതിയിരിക്കുന്നത് 11-ാം അധ്യായത്തിന്റെ 4 വാക്യങ്ങൾ കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന ഹെഡിങ് എന്നാ നോക്കിക്കേ, പ്രാർത്ഥനയുടെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പവർ ഓഫ് പ്രെയർ. അതിനടുത്ത് പവർ എന്നൊരു വാക്കുണ്ട്, മലയാളത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട്. അപ്പോൾ ഇനി പ്രസംഗത്തിന്റെ ആവശ്യമില്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? പവറുണ്ട്. പവർ ഓഫ് പ്രെയർ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. രണ്ടിനും ശക്തി, പവർ. നിങ്ങൾക്ക് എല്ലാവരും കൂടെ കൂട്ടിയാൽ കൂടുന്ന പവറിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ ശക്തി. ആ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒന്ന് കരങ്ങൾ ഉയർത്തി ഉറക്കെ പറയാമോ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി ഒരു കാര്യം, ഒരു ഒന്ന് രണ്ട് അനുഭവമാണ്, നല്ല അനുഭവമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, ഇഷ്ടമില്ലെങ്കിൽ കളഞ്ഞേക്കുക. നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ പ്രസംഗിച്ചാലും എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വിലയും കൊടുക്കരുത് അതിന്. അത്രയ്ക്കത്രയും നിസ്സാരത കൊടുത്ത് അതിനെ തള്ളിക്കളഞ്ഞേക്കണം. ഇനി ആര് പ്രസംഗിച്ചാലും നല്ലത് മാത്രം എടുക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ കേരളത്തിലെ തിരുവല്ല എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ അവിടെ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെല്ലാൻ കാരണം, അവരുടെ പള്ളിയിൽ ഞാൻ ധ്യാനത്തിന് പോയതാണ് കാരണം. ആ ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇന്ന വീട്ടിലാണ് വൈകുന്നേരം ഭക്ഷണം, ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം, വിരോധമില്ലെങ്കിൽ. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ധ്യാനമെല്ലാം കഴിഞ്ഞ് 9 മണിക്ക് ധ്യാനം കഴിഞ്ഞ് 1-2 പേരെ കാണാനൊക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞ് 9:20 കാണും. ആ മനുഷ്യൻ ഒരു വലിയ വാഹനത്തിൽ ആ പള്ളിമുറ്റത്തേക്ക് വന്നു. അപ്പം ഞാൻ ഇന്നു വരെ കയറാത്തൊരു വാഹനം, വലിയ വണ്ടി. എന്തായാലും മുന്നിൽ അവർ ആ പള്ളിയിലെ വികാരി അച്ഛനെ കയറ്റി. പുറകിൽ ഞാനും എൻ്റെ കൂടെ വന്നവരും കയറി ആ വാഹനത്തിലിരുന്നു. ആ വാഹനം ഒത്തു നോക്കി, നല്ല വിലയുള്ള വാഹനമാണ്. എന്തായാലും നല്ല വിലയുള്ള, ഇയാൾക്ക് നല്ല സാമ്പത്തികം ഉണ്ടെന്ന് അതോടെ മനസ്സിലായി. അയാളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ വാഹനം ഇടാൻ തന്നെ പ്രത്യേകം നമ്മുടെ വീടിനേക്കാൾ വലിയതൊരെണ്ണം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഷെഡാണ്, അദ്ദേഹം കോൺട്രാക്ടറാണ്, എന്തോ വലിയ കോൺട്രാക്ടറാണ്. അപ്പൻ കോൺട്രാക്ടറാണ്, മകൻ കോൺട്രാക്ടറാണ്. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ ഇങ്ങനെ അച്ഛൻ വരുന്നുണ്ട്, ധ്യാനത്തിന് വന്ന അച്ഛനൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ പുള്ളിയുടെ ജ്യേഷ്ഠ സഹോദരന്മാരുണ്ട്, അനിയനുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, മക്കളൊക്കെ ഉണ്ട്. ആ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, വേലക്കാരുണ്ട്. അങ്ങനെ അത്യാവശ്യം ആൾക്കാർ ആ വീട്ടിൽ നിൽക്കുന്നു. ഞങ്ങൾ അവിടെ അവരുടെ സെറ്റിയിൽ ഇരിക്കുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ അവരൊരു നല്ലൊരു പ്രെയർ റൂം ഇങ്ങനെ കാണാം. ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ അകത്തൊരു പ്രാർത്ഥന മുറി, അത് പൈസയുള്ളവരുടെ വീട്ടിലൊക്കെ ഒരു പ്രെയർ റൂം കൂടെ അങ്ങ് ഉണ്ടാക്കിയിട്ടേക്കും. മിക്ക വീട്ടിലും അതൊരു ഭംഗിയാണ്, ഒരു ലൈറ്റൊക്കെ പിടിപ്പിച്ച് ഒരു ബൾബൊക്കെ ഇട്ട് നല്ല ഭംഗിയായ ഒരു കാർപ്പറ്റൊക്കെ ഇട്ട് അങ്ങനെ വെക്കും. പക്ഷെ ചിലപ്പോൾ ഒരു പ്രാർത്ഥന അതിന് നടന്നിട്ടുണ്ടാവില്ല, ആൾക്കാരെ വരുമ്പോൾ കാണിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമായിരിക്കാം. എന്തായാലും അതെല്ലാവരും നോക്കുന്ന രീതിയിൽ എല്ലാവരും ഒക്കെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന വികാരിച്ചോട് പറയാണ്, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന്. അപ്പം തന്നെ എനിക്ക് തോന്നി, മനസ്സിൽ തോന്നി, ഇയാൾ ഭക്തി കൂടി പ്രാന്തായ മനുഷ്യനാണ്. രണ്ടച്ഛന്മാരിരിക്കുന്നു, ധ്യാനത്തിന് വന്ന ആൾക്കാരിരിക്കുന്നു. അപ്പം കുടുംബനാഥം പറയുവാണ്, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന്. നിങ്ങൾ പറ. നോർമലായി എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്, ഇയാൾക്ക് ഭക്തി കൂടി പ്രാന്തായി. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നാൽ നിങ്ങൾ പറയില്ലേ, അച്ഛൻ പ്രാർത്ഥിക്കുക. ഇനി ഒരു ബ്രദർ വന്നാൽ ബ്രദർ പ്രാർത്ഥിക്കും. ഇയാൾ തന്നെ പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. രണ്ട് മക്കളാണ് അവർക്കുള്ളത്, ഒരാൾ കാനഡയിലാണ്, വേറെ വേറൊരു രാജ്യത്തുമാണ്. മൂത്തയാൾ പെൺകുട്ടിയാണ്. പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രാർത്ഥന ഇയാൾ കൊള്ളാലോ. ഇഷ്ടമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന എടുത്തോ കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കളഞ്ഞേരേ. ഇയാൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എൻ്റെ കാനഡയിലുള്ള മകള് തിരിച്ചു വരും, എൻ്റെ മകളുടെ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോവാണ്. അതിന് മുമ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഓർത്ത്, ഇദ്ദേഹം എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, നമ്മളെപ്പോലെ ഒരു പുസ്തകം നോക്കിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അയാൾ പറയാണ്, കർത്താവേ, എൻ്റെ മകളുടെ കല്യാണം നടക്കുമ്പോൾ
ദൈവത്തെ, ദൈവമേ നിന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഇടയാകരുതേ. അവിടെ തൊട്ട് നമ്മൾ ആ മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റി. ഞാൻ ആദ്യം വിചാരിച്ച ഇയാൾ ഭക്തി കൂടി പ്രാന്തനാണ്. ഇയാളെ ആൾക്കാരൊക്കെ വരുമ്പോൾ വലിയ ആൾ കളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് ഞാൻ സത്യസന്ധമായി ചിന്തിച്ചത്, എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചത്. എനിക്ക് അയാൾ ഒരു പുച്ഛം തോന്നി, എന്ത് മനുഷ്യനാണ് ഇയാൾ. പക്ഷെ അയാളുടെ പ്രാർത്ഥന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇയാളുടെ നമ്പർ മേടിക്കണം, ഇയാളെ പിന്നീട് എപ്പോഴേലും ഒന്ന് വിളിക്കണം, ഇയാളൊരു സംഭവം, ഇയാൾ കൊള്ളാം. മകളുടെ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് അയാൾ മകളുടെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിക്ക് കണ്ട യോഗ്യത, കർത്താവ് നിന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം, ഞങ്ങളെപ്പോലെ ആരാധിക്കുന്ന ഒരാളായിരിക്കണം. ഞങ്ങൾ പാട്ട് പാടുമ്പോൾ കൈയൊക്കെ അടിക്കാറുണ്ട്, ഞങ്ങൾ കരങ്ങൾ ഉയർത്തി ആരാധിക്കാറുണ്ട്. ഞങ്ങളൊക്കെ ഞങ്ങളെപ്പോലൊക്കെ ആരാധിക്കുന്ന, പ്രാർത്ഥനയുള്ള, ദൈവമേ നിന്നോടൊരു ബന്ധമുള്ള, സ്നേഹമുള്ള ഒരാളെ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാവുള്ളൂ. നമ്മൾ തോന്നും ആ പ്രാർത്ഥന അവിടെ കൊണ്ട് തീർന്നു എന്ന്. വീണ്ടും അയാൾ പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് എൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ, മക്കൾ ജനിക്കുമ്പോൾ നിന്നോട് സ്നേഹമുള്ള, ആരാധനയുള്ള, പ്രാർത്ഥിക്കാൻ കഴിവുള്ള, കൃപയുള്ള മക്കളെ എൻ്റെ മകൾക്ക് ജനിക്കാവുള്ളൂ, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ജനിക്കാവുള്ളൂ. ഇനിയല്ല, എൻ്റെ മകൾക്ക് ജനിക്കാൻ പോകുന്ന കൊച്ച് വളർന്ന് പള്ളിയിൽ പോകാത്ത, പ്രാർത്ഥനയില്ലാത്ത, ദൈവാരാധനയില്ലാത്ത, ദൈവഭക്തിയില്ലാത്ത, വചന ഇഷ്ടമില്ലാത്ത ഒരു കുഞ്ഞാണ് ജനിച്ചു വളരാൻ പോകുന്നതെങ്കിൽ എൻ്റെ മകൾക്ക് നീ മക്കളെ കൊടുത്തേക്കരുത്, അവൾക്ക് മക്കൾ വേണ്ട. വാഹടർ കല്യാണം ആലോചിച്ച് കല്യാണം പോലും ആയിട്ടില്ലാത്ത തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രയോ വർഷം മുന്നിൽ കണ്ടാണ്. അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അടുത്തത് അയാളുടെ മകനാണ്, ഏതോ രാജ്യത്താണ്, രണ്ടുപേരും അവിടെ ഇല്ല. അപ്പോൾ അയാളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ മകന് ഞാൻ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് വിവാഹം ആലോചിക്കുമ്പോൾ എൻ്റെ മകന് ഭാര്യയായി വരുന്ന പെൺകുട്ടി ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരാളായിരിക്കണം. ഞങ്ങൾ വചനം വായിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരു ഏകദിന ധ്യാനങ്ങൾക്കൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ, മോളെ വാന്ന് വിളിക്കുമ്പോൾ, ഞാൻ വരുന്നില്ല വേണേ പൊക്കോളാൻ പറയുന്ന ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വരരുത്. പ്രാർത്ഥനയുള്ള, ദൈവാനുഗ്രഹമുള്ള, നിന്നോട് ഇഷ്ടമുള്ള, നിന്നോട് സ്നേഹമുള്ള, ദൈവത്തെ ഇഷ്ടപ്പെടുന്ന, പ്രാർത്ഥനയുള്ള, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന, കൈകൊട്ടി പാടുന്ന ഒരാളെ ഞങ്ങളുടെ കൂടെ ഇരിക്കുക, ഞങ്ങളുടെ വീട്ടിലേക്ക് വരാവുള്ളൂ, എൻ്റെ മകന് ഭാര്യയായിട്ട് വരാവുള്ളൂ. ഇനി നാളെ എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ മക്കൾ ജനിക്കുമ്പോൾ നിന്നോട് പ്രാർത്ഥനയുള്ള, ദൈവസ്നേഹമുള്ള മക്കളെ ജനിക്കാവുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മകന് മക്കളെ കൊടുക്കരുത്. എന്നിട്ട് പ്രാർത്ഥിച്ചു അയാൾ, കർത്താവേ വർഷങ്ങൾ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളൊക്കെ മരിച്ചു പോവും, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ മക്കൾ, മക്കളുടെ മക്കളും അങ്ങനെ തലമുറ തലമുറ കയറിപ്പോവും. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ഞങ്ങളുടെ തലമുറയിൽ നിന്നെ ഇഷ്ടമില്ലാത്തൊരു കുഞ്ഞു പോലും ഞങ്ങളുടെ തലമുറയിൽ, ഞങ്ങളുടെ മരണശേഷം പോലും ജനിക്കാനിടയാകരുത്. ഇനി അങ്ങനെ ആരെങ്കിലും ഞങ്ങളുടെ തലമുറയിൽ വരാൻ പോകുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ജനിക്കരുത്, ഞങ്ങൾക്ക് മക്കൾ വേണ്ട, ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ജനിക്കരുത്. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ പ്രാർത്ഥന, ഏത് ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, അല്ല, എൻ്റെ ഫാദർ, അതായത് ഈ മനുഷ്യൻ്റെ അപ്പച്ചൻ, ആ മകന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇപ്പോൾ മകൻ പ്രാർത്ഥിക്കുന്നത്. ആ അപ്പച്ചനും അമ്മച്ചി അവിടെയുണ്ട്, അമ്മച്ചിക്ക് നടക്കാൻ വയ്യ, കസേരയിലായിരിക്കുന്നത്. അപ്പച്ചന് കുഴപ്പമില്ല, അപ്പച്ചൻ പറയുകയാണ്, എൻ്റെ മകൻ കല്യാണം ആലോചിക്കുന്നു, എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എൻ്റെ മകൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മകൻ്റെ ഭാര്യയാണ് നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ മകൻ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവാരാധന ഒരു പെങ്കൊച്ചെ ഞങ്ങളുടെ വീട്ടിൽ വരാവുള്ളൂ. അങ്ങനെ ഒരുത്തനാണ് ഇവൻ്റെ ഭാര്യ ഇപ്പം. അതുകൊണ്ട് ഇവരിപ്പം ആ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇത് തലമുറയായി വന്നൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അനുഗ്രഹമുള്ള കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. പല കുടുംബത്തിലും വന്നു കയറുന്നവർ ഭയങ്കര പ്രശ്നമാണ്, അല്ലെങ്കിൽ ചെന്ന് കയറുന്നവർ വേറെ പ്രശ്നമാണ്. അനുഗ്രഹമുള്ളവർ വീട്ടിൽ വരട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകുന്നവർ മറ്റൊരു അനുഗ്രഹമുള്ള ആളായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി മാറുന്നത്. ആണോ അല്ലയോ? നിങ്ങളും പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറും. ഒരിക്കൽ കൂടി ഒരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ വചനം എൻ്റെ അകത്തേക്ക് കയറിയാൽ എൻ്റെ അകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പോവും. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ ബുദ്ധിയിലെ ആശയമല്ല മൈക്കിലൂടെ ഞാൻ പ്രസംഗിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം, കുഞ്ഞു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരിക്കലൊരു 50-60 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി വന്നു, ഒരു ചേച്ചി.
അപ്പോൾ ആ ചേച്ചിയുടെ മുഖത്ത് മുഴുവൻ പാട്, ഒരു സൈഡിൽ മുഴുവൻ പാട്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു, എന്നാ പറ്റിയതാ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ മകൻ കള്ളു കുടിച്ചു വന്ന് എൻ്റെ മുഖം ഭിത്തിയിൽ ഇടിപ്പിച്ചതാണ്. അത് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തി കരഞ്ഞു. എന്നാ പറഞ്ഞറിയോ? എൻ്റെ ഭർത്താവ് ഒരു കള്ളുകൂടിയനാണ്, എൻ്റെ മകൻ അതിനേക്കാൾ വലിയ കള്ളുകൂടിയനാണ്. എൻ്റെ മകൻ പെണ്ണ് കെട്ടണം പെണ്ണ് കെട്ടണം എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് ബഹളമാണ്. ഞാൻ ജീവനുള്ളിടത്തോളം കാലം എൻ്റെ മകനെ ഞങ്ങൾ പെണ്ണ് കെട്ടാൻ സമ്മതിക്കുകയില്ല, ഞാൻ അനുവദിക്കില്ല, ഞാൻ ആലോചിക്കും, ഞാൻ തന്നെ ഉടക്കിടും. എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മകന് കല്യാണം പറഞ്ഞ് ഉറച്ചായിരുന്നു, ഞാൻ തന്നെ വേറൊരാളുടെ ഫോണിൽ വിളിച്ച് ഒച്ച മാറ്റി പറഞ്ഞ് അതുടക്കി കളഞ്ഞു. ആര്? അമ്മ. കാരണം അമ്മ പറഞ്ഞു, എൻ്റെ മകൻ കല്യാണം കഴിച്ച് വേറൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരു കണ്ണുനീർ ഈ വീട്ടിൽ വന്നാൽ എൻ്റെ വീട് ദ്രവിച്ചു പോകും, ഉരുകിപ്പോകും, ഞാൻ ആ ചതി ചെയ്യത്തില്ല. എൻ്റെ മകൻ വിവാഹം കഴിക്കരുത്, എൻ്റെ ഈ മുഖത്തെ പാട്. അവൻ കുറച്ച് ദിവസം മുമ്പ് കള്ളു കുടിച്ചേച്ച് വന്നിട്ട് ഇഷ്ടമില്ലാത്തിട്ട് എൻ്റെ മുഖം ഭിത്തിയിൽ ഇടിപ്പിച്ചതാണ്. ശരിക്കും അങ്ങോ കരിഞ്ഞു വന്നിട്ടില്ല, വലിയ മുറിവൊന്നുമല്ല, പാട്. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യുന്നു? വീട്ടുപണിക്ക് പോകുന്നു. വീട്ടുപണിയോ? എവിടെ? മാർത്തോമക്കാരുടെ വീട്ടിൽ. ഏത് മാർത്തോമക്കാരുടെ വീട്ടിൽ? ഞാൻ അറിയില്ലാത്തൊരു വീട് പറഞ്ഞു. മാർത്തോമക്കാരുടെ വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, അവർ വലിയ കോടീശ്വരന്മാരാണോ ഇങ്ങനെ ജോലിക്കൊക്കെ പോകാൻ? 100 ഏക്കർ സ്ഥലമുണ്ട്. 100 ഏക്കർ സ്ഥലമോ? ആ പെട്ടെന്നുണ്ടായതല്ല, പണ്ട് തൊട്ടേ പാരമ്പര്യമായി പൈസക്കാരാണ്. 100-ൽ അധികം ഏക്കർ സ്ഥലമുണ്ട്, ബിസിനസ്സുണ്ട്. മക്കളോ? മക്കൾ രണ്ടുപേരും ബാംഗ്ലൂർ സെറ്റിലാണ്, IT പ്രൊഫഷണലാണ്, നല്ല പഠിക്കുന്ന പിള്ളേരാണ്. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. മൂത്തയാൾ കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുണ്ട്, രണ്ടാമത്തെ ആൾ കല്യാണം കഴിഞ്ഞ് മക്കളായിട്ടില്ല. അപ്പോൾ എന്തിനാ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നറിയും? ഈ ചേച്ചിക്ക് കൈക്ക് വേദനയാണ്. അപ്പം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അടിച്ചു വാരാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ സ്ത്രീക്ക് പണിക്ക് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഈ സ്ത്രീ അടിച്ചു വാരിയപ്പോൾ ആ വീടിനകത്തൊരു മുറി കണ്ടു, ഒരു മുറി. ആ മുറിക്കകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കട്ടിൽ മേശയൊന്നുമില്ല. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു, ഇതെന്ത് മുറിയാണ്? ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ്. പ്രാർത്ഥനാ മുറി വീട്ടിലൊരെണ്ണം, പ്രാർത്ഥനാ മുറി, പ്രാർത്ഥനാ മുറി. അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീ പറഞ്ഞു, നീ നാളെ ഇവിടെ തന്നെ കിടക്കണം. ആ വീട്ടു ജോലി എടുക്കുന്ന സ്ത്രീയോട് ആ ചേച്ചി പറയാണ്, നീ ഇന്ന് നാളെ വീട്ടിൽ പോകരുത്, എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ട് വേണം വരാൻ. എൻ്റെ പിള്ളേർ ബാംഗ്ലൂരിൽ നിന്ന് വരുവാണ്, അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എൻ്റെ കൈക്ക് വേദനയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ വീട്ടിൽ പറഞ്ഞേച്ച് 2 ദിവസം ഇവിടെ നിൽക്കണം. വെള്ളിയാഴ്ച ഇവിടെ നിന്നിട്ട് ഞായറാഴ്ച പിള്ളേർ പോകും, ഞായറാഴ്ച നീ പൊക്കോ, ശനിയാഴ്ച 1 ദിവസം ഇവിടെ കിടക്കണം, വെള്ളി ശനി. അപ്പോൾ ഈ സ്ത്രീ അവിടെ നിന്നു, പിള്ളേർ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടു, 4 മണിയോ 3:30 ആയപ്പോൾ അവിടെ എത്തി. അപ്പോൾ അപ്പനും അമ്മയൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ്, കാരണം മക്കളൊക്കെ വരുമ്പോൾ അത്ര സന്തോഷമാണ് വീട്ടിൽ, അവർക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വന്ന് കയറി അവരുടെ ഇന്നോവ വാഹനത്തിലാണ് വന്നത്. വണ്ടി വിറ്റത്ത് നിർത്തി അവരുടെ ബാഗ്, ലഗേജ്, അത് ഇത്, പിന്നെ അമ്മയ്ക്കുള്ളത്, വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങൾ, അതും ഇതും എല്ലാം കൂടെ വീട്ടിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ഈ സ്ത്രീയും ആദ്യമായിട്ടായി മക്കളെയൊക്കെ കാണുന്നുണ്ട്, ഒരു തോർത്തൊക്കെ തോളയിലിട്ട് കാണാൻ വേണ്ടി കുറച്ച് ഇച്ചിരി ദൂരെ മാറി ഇങ്ങനെ നിന്ന് ആ വീട്ടിൽ തന്നെ നിന്നു. അപ്പോൾ ആ സ്ത്രീ കണ്ടു, മാർത്തോമക്കാരുടെ വീട്ടിൽ ജനിച്ചു വളർന്ന ആ പിള്ളേർ ബാംഗ്ലൂരിൽ നിന്ന് വന്നേച്ച് നല്ല കാണാൻ മിടുക്കരായ സൗന്ദര്യമുള്ള പിള്ളേർ പ്രാർത്ഥനാമുറിയിലോട്ട് കയറുന്നു. അപ്പോൾ അപ്പനും അമ്മയും കയറുന്നു. ഈ വീട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരെ കാണിക്കാനല്ല, അത് അവരുടെ രീതിയാണ്, ആ കുടുംബത്തിൻ്റെ രീതി. അപ്പോൾ ഈ ചേച്ചി വിചാരിച്ച്, സാധാരണ ഇത്രയും ദൂരെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെന്തിനാ ഇപ്പം തന്നെ പ്രാർത്ഥന തുടങ്ങുവാണ്, എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ആ സ്ത്രീ കുറച്ചുകൂടി ഇത് എന്നാ നടക്കുന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ആ ഈ പിള്ളേർ വന്ന പിള്ളേർ അപ്പൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു, മുട്ടുകുത്തി നിൽക്കുന്നു. മൂത്തവനും ഭാര്യ കൊച്ചു, രണ്ടാമത്തവനും ഭാര്യ മുട്ടുകുത്തി നിൽക്കുന്നു, അപ്പൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ സ്ത്രീയുടെ മനസ്സിൽ ഭയങ്കര ഒരു വേഷം, എന്തൊക്കെയോ. ആ സ്ത്രീ പെട്ടെന്ന് വിചാരിച്ചു, എൻ്റെ ഭർത്താവ്, എൻ്റെ ഒരു മകൻ, ഓ ആ മകൻ എന്നോട് ഇതേ പ്രായമുള്ള മകനാണല്ലോ ഈ ചേച്ചിക്കുള്ളത്, ഭാഗ്യമുള്ള കുടുംബം, നല്ല കുടുംബം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു. അതുപോലെ തന്നെ പോകാൻ നേരമായപ്പോഴും ഇതുപോലെ തന്നെ പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥന മേടിച്ച് അപ്പൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പോയ സമയത്ത് പിള്ളേരെല്ലാം പോയപ്പോൾ അമ്മ മൂഡ് ഔട്ടായി, ഭയങ്കര ഡൗണായി, പിള്ളേരൊക്കെ ഒച്ച അനക്കമൊക്കെ അങ്ങ് പോയി, വീടങ്ങ് ശൂന്യമായി. ഈ സ്ത്രീയെയും ജോലിക്ക് നിൽക്കുന്ന ചേച്ചി ചോദിച്ചു, അമ്മച്ചി, അമ്മച്ചിയുടെ പിള്ളേരൊക്കെ വന്ന പാടെ പ്രാർത്ഥനാ മുറിയിൽ കയറി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടു, നിങ്ങളുടെ മാർത്തോമാ സഭയിൽ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലേ എന്ന്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ RCയിൽ ഇല്ല. എവിടെയുണ്ട്? മാർത്തോമയിലുണ്ട്, RCയിൽ ഇല്ല. ഈ സ്ത്രീ അന്നേരം ഇത് പറഞ്ഞു, ഈ ചേച്ചി,
അവർ ഈ ചേച്ചി പറഞ്ഞു, ഇത് ഞങ്ങളുടെ മാർത്തോമാ സഭയിലെ പ്രാർത്ഥനയൊന്നുമല്ല, എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന നാൾ മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ച വീട് മുറിയുവാണ്. ഞാൻ ഈ മൂത്തവനെ വയറ്റിലുണ്ടായിരുന്ന കാലം തൊട്ട് എൻ്റെ ഭർത്താവ് എന്നോട് പറയും, നീ വയറ്റിലുള്ള നിന്റെ കൊച്ചിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചോളൂ. അവരുണ്ടായ സമയം തൊട്ട് എന്നോട് എപ്പോഴും പറയും, നീ പ്രാർത്ഥിച്ചോളൂ, തലയെ കൈവച്ച് പ്രാർത്ഥിച്ചോളൂ. അവർ മിടുക്കരായി വരും. അവർ 25 വയസ്സാകുമ്പോൾ ഈ വീടിനും നാടിനും അനുഗ്രഹമായി വരുന്ന കുഞ്ഞുങ്ങളായി നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. അന്നും തുടങ്ങിയ പ്രാർത്ഥനയിലാണ് ഇന്ന് കണ്ട രൂപത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എന്നോടൊന്നും ആരും ഇങ്ങനെ പറഞ്ഞു തന്നില്ല. നിങ്ങൾ നാളെ അപ്പനും അമ്മയും ആകുന്നവരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ച് വളർത്തിക്കൊണ്ടുവരണം. അത് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറും. അത് നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കും. ഒരു വാക്യമുണ്ട്, വിതച്ചത് അതാരായാലും, നിങ്ങൾ ആർക്കെങ്കിലും ദോഷം വിതച്ചോ നിങ്ങൾ കൊയ്യുന്നത് ദോഷമായിരിക്കും. നിങ്ങൾ ആരെയും ചതിച്ചിട്ടുണ്ടോ, നാളെ നിങ്ങൾ അതിനിരട്ടി കൊയ്യും. നിങ്ങൾ ആരെങ്കിലും കൂടെ ഒന്ന് പാല വെച്ചിട്ടുണ്ടോ, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്നിട്ടുണ്ടോ, നാളെ ഒരു സമയത്ത് നിനക്കിട്ട് അതിനേക്കാൾ വലിയൊരു ഭാരം വരും. ആരെയും കരയിപ്പിച്ചിട്ടുണ്ടോ, നിന്നെ കരയിപ്പിക്കാനുള്ള ഒരുത്തൻ അപ്പുറത്ത് എഴുന്നേറ്റിട്ടുണ്ട്. 10 ദിവസം കഴിയുമ്പോൾ കാണും, അതിനേക്കാൾ ഒച്ചത്തിൽ നീ കരയും. ഇത് സത്യമാണ്. നിങ്ങൾ നോക്കി, എന്തു വിതച്ചോ അത് കൊയ്യും. പയറ് വിതച്ചോ പയറ് കൊയ്യും, നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യും, ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് കൊയ്യും, സവോള നട്ടാൽ സവോള പറിച്ചെടുക്കും, വെളുത്തുള്ളി നട്ടാൽ വെളുത്തുള്ളി, കടുക് നട്ടാൽ കടുക്. എന്താണോ നീ വിതച്ചത് അത് കൊയ്യും. പ്രാർത്ഥനയാണോ വിതച്ചത്? അനുഗ്രഹം കൊയ്യും. ഞാൻ ദൈവത്തിലുള്ള വിശ്വാസമാണ് വിതച്ചത്. ഞാൻ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം കൊയ്തെടുക്കും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഓ, ഇയാൾക്ക് നല്ല കാലം, ഇയാൾ പ്രസംഗിക്കുന്നു, ഇയാൾ ധ്യാനം നടത്തുന്നു, ഞാൻ വിതച്ചതാണ് ഞാൻ കൊയ്യുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്, ഞാൻ നട്ടിട്ടാ പറിച്ചെടുത്തത്. വേറൊരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അസൂയപ്പെടരുത്, അയാൾ വിതച്ചത് അയാൾ കൊയ്യുന്നു. നിങ്ങൾ നല്ലത് വിതയ്ക്കണം, ആർക്കും ദോഷം വിതയ്ക്കരുത്, ആർക്കും. ഒരാൾ പറഞ്ഞു, ഞാൻ അയാളെ കരയിപ്പിച്ചു വിട്ടു, 10 വർഷം വെയിറ്റ് ചെയ്താൽ നോക്കിക്കോ ഇതിനേക്കാൾ ഒച്ചത്തിൽ അയാൾ കരഞ്ഞു വിടുന്നു പോകും. ആരായാലും, കാരണം പലതരത്തിലുള്ള ലാഭുണ്ട്. ലാഭ് നമ്മുടെ നാട്ടിൽ ഈ രാജസ്ഥാനിലെ ഏതൊക്കെ ലാഭുണ്ട്? യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ലാഭുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ലാഭുണ്ട്, പിന്നെ ഏത് ലാഭമുള്ളത്? പക്ഷേ ഈ നാട്ടിൽ, ഈ രാജ്യത്ത്, ഈ ദേശത്ത് കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ലാഭമുണ്ടോ? പക്ഷേ ഇതിനകത്തുണ്ട്. നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചോട്ട്, ലാഭമുണ്ട് ഇത്. നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു വിട്, ആ ലാബിൽ അത് എടുത്തു വെക്കും. അത് നിങ്ങൾക്ക് പ്രശ്നമാണ്. ഞാൻ നിങ്ങളെ കരയിപ്പിച്ചാൽ എനിക്കത് വിഷയമാണ്. നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണും, ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു കാലത്ത് ഒരു പോലീസുകാരൻ ഒരു വ്യക്തി വേറൊരാളുടെ തല അടിച്ചു പൊട്ടിച്ചു. രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായി ആ പ്രശ്നത്തിൽ ഒരാളുടെ തല പൊട്ടിച്ചു. അയാൾ റിട്ടയർഡ് ആയതിനു ശേഷം ആ വ്യക്തിയെ കാണാമെന്ന് ക്ഷമ ചോദിച്ചു. അയാൾ മറന്നുപോയിരുന്നു ആ കാര്യം. പക്ഷെ ആ മനസ്സിൽ കിടക്കും ആ മുറിവ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആർക്കും പാരവെക്കരുത്. കാരണം ഞാൻ ഒരാൾക്കിട്ട് പാരവെക്കുമ്പോൾ എനിക്കിട്ട് പാരവെക്കാനുള്ള 3 പേര് അപ്പുറത്ത് കയറി വരും. ഞാൻ ഒരാളെ ഇപ്പം ഒരാളെ വല്ലാതെ വേദനിപ്പിച്ച് പാര വെച്ച് ഇവിടുന്ന് ഓടിച്ചു വിട്ടു, ഞാനിപ്പോൾ രാജാവായി. 5 വർഷം കഴിഞ്ഞിട്ടാണേലും 10 വർഷം കഴിഞ്ഞിട്ടാണേലും എന്നെ ഇതിനേക്കാൾ ഒച്ചത്തിൽ ദോഷമായിട്ടായിരിക്കും എന്നെ ഇവിടുന്ന് വേറെ 10 പേര് പറഞ്ഞു വിടുന്നത്. ഇത് സത്യമാണ്. വിതച്ചത് കൊയ്യും. ഇപ്പോൾ നമ്മൾ വിതയ്ക്കുന്നത് പ്രാർത്ഥനയാണ്, ദൈവാരാധനയാണ്. അത് വിതച്ചാൽ അതിൻ്റെ നന്മയും അനുഗ്രഹവും ജീവിതത്തിൽ നമ്മൾ കൊയ്തെടുക്കും. നമുക്ക് കിട്ടിയ സമയമാണിത്. നമുക്ക് ദൈവം തന്നൊരു സമയം. ആരെയും ചതിക്കരുത് കൂടെ നിന്നിട്ട്, ആണായാലും പെണ്ണായാലും. ചതിച്ചാൽ നിങ്ങളൊക്കെ നിങ്ങളെ ചതിക്കാനുള്ള വേറൊരുത്തം കയറി വരും. അതിനേക്കാൾ വലിയൊരു ചതി അത് സത്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ചില ആൾക്കാരെ നമ്മൾ ഒന്നും അറിയാതെ ചതിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വിചാരിക്കും, ആ ചതിച്ച ആളൊക്കെ എന്ത് സുഖമായിട്ടാണ് ജീവിക്കുന്നത്. പറയാൻ വരട്ടെ, ആർക്കും അമിതമായി പ്രതീക്ഷ കൊടുത്ത് വേറൊരാളുടെ കണ്ണുനീര് മേടിച്ചെടുക്കരുത്. അത് പ്രശ്നമാണ്, ആപത്താണ്, അപകടമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ, കാരണം കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ലാബ് ഈ ബൈബിളിനകത്തുണ്ട്. ഈ പുള്ളി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, എഴുതിയിരിക്കുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പി
അയ്യോ ഇത് കളയത്തില്ല, 10 വർഷം കഴിഞ്ഞാലും കുപ്പിക്കകത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. പുള്ളി നോക്കും, ടെസ്റ്റ് ചെയ്യും, ഈ പുള്ളി എന്തിനാ കരഞ്ഞത്. ആ പുള്ളി വേദനിപ്പിച്ചിട്ടാ കരഞ്ഞത്. പ്രശ്നമാണത്, അപകടകാരിയാണ് കണ്ണുനീര്. ഉരുള് പൊട്ടണമെന്നില്ല, ഒരാൾ മരിച്ചു പോകാൻ കണ്ണുനീര് വീണാ മതി, കണ്ണുനീര് വീണാ മതി. ഭാര്യയുടെയാലും ഭർത്താവിനെയാലും മക്കളെ ആണേലും കാമുകന്റെ ആണേലും കാമുകൂടി ആണ് ആരുടെ ആയാലും ആവശ്യമില്ലാത്ത കണ്ണുനീരാണോ വീഴുന്നത്, ആസിഡിന്റെ പവറാ ഉരുകാൻ തുടങ്ങും, ദ്രവിക്കാൻ തുടങ്ങും. 1000 വട്ടം കുറച്ച് വർഷം കഴിയുമ്പോൾ ചിന്തിക്കും, വേണ്ടായിരുന്നു വേണ്ടായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അത്രയും വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെ മനസാക്ഷി എന്നെ കുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതെന്നെ വല്ലാതെ ഉറക്കം കെടുത്തു, എൻ്റെ ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. അത് ആരെയും കരയിപ്പിക്കരുത്. നമുക്കൊത്തിരി നല്ലൊരു ജീവിതമാണ് ദൈവം ഒരുക്കുന്നത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ നമുക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ആരംഭ ദിവസമാണ്, നാളെ ശനി, നാളെ ഞായർ. നമുക്ക് ദൈവം, ഞാനിവിടെ ആരെ പഠിപ്പിക്കാനോ, ഞാൻ വലിയ മാന്യനാണ് ഞാൻ പുണ്യവാളനാണ് ഞാൻ വിശുദ്ധനാണെന്ന് പ്രസംഗം വന്നവരല്ല ഞാൻ. ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ്, ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ്. ഞാൻ ധ്യാനഗുരുവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നേയില്ല. ദൈവം നിങ്ങളുടെ ശുശ്രൂഷകനായിട്ട്, ദൈവത്തിൻ്റെ ദാസനായിട്ട് നിൽക്കാനാണ് എൻ്റെ ഇഷ്ടം. കാരണം അങ്ങനെയാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നിന്നുകൊണ്ടായിരിക്കും ഈ 2 ദിവസം പ്രസംഗിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ആരാധിക്കാം. ഈ ദിവസങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും സുഹൃത്തുക്കളോട്, വരാൻ ആഗ്രഹമുള്ളവരോടൊക്കെ വരാൻ പറ. ആവശ്യമില്ലാത്ത വിഭാഗീയതയും വഴക്കും പ്രശ്നമൊക്കെ മാറിനിൽക്കട്ടെ. അതൊന്നും വലിയ കഥയുള്ള കാര്യമൊന്നുമല്ല. ഉണ്ടായിരിക്കുക ഇല്ലായിരിക്കും, എനിക്കൊന്നും അറിയത്തില്ല. വിഷമമുണ്ടാകും, അസ്വസ്ഥ ഉണ്ടാകും, അവരിങ്ങനെ ചിന്തിക്കുന്നു. നമുക്കിപ്പോൾ കേൾക്കുന്നത്, ദൈവം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ച ദൈവമാണ്. പറ്റുവാണെങ്കിൽ വരാൻ പറ്റുമെങ്കിൽ വരാൻ പറയുക. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു വ്യക്തി. വരുവാണേ വരട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അറിയാത്തൊരാളോട് പറയണം, കൂട്ടിക്കൊണ്ട് വരണം, ഒരുമിച്ച് ആരാധിക്കണം. കിട്ടിയ സമയം ചിലപ്പോൾ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറും. ഹല്ലേലൂയ. പ്രസവിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഒരാൾ അമ്മയാകുന്നത്, ജന്മം കൊടുത്തത് കൊണ്ട് മാത്രമല്ല ഒരാൾ അപ്പനും ആകുന്നത്. അതെനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് മനസ്സിലായി. ശരിക്കും നമ്മൾ പ്രസവിച്ച ഒരാളെ അമ്മ എന്ന് വിളിക്കും, ജന്മം കൊടുത്ത ഒരാളെ പപ്പ, അപ്പ, അപ്പൻ എന്നൊക്കെ വിളിക്കും. എന്നാൽ ചില ആളുകൾ പ്രസവിച്ചിട്ടില്ല, ചില ആൾ ജന്മം കൊടുത്തിട്ടുമില്ല, പക്ഷെ അവർ ആർക്കൊക്കെയോ അപ്പനും അമ്മയൊക്കെയാണ്. കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരാളോട് പറയുകയാണ്, നിങ്ങൾ ഈ വചനം ഒന്ന് കേൾക്കണം കേട്ടോ, ഈ വചനം നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. അയാളത് എന്നേലും കാലത്ത് അത് വായിച്ച് ആ വ്യക്തിയുടെ ജീവിതം അയാൾ നേടിയാൽ, ആ വ്യക്തി രക്ഷപ്പെട്ടാൽ, ഞാൻ ആ വ്യക്തിക്ക് ആത്മീയമായ ഒരു അപ്പനായി മാറി. ഞാൻ ആ വ്യക്തിയെ ദൈവത്തിനും നേടി, അതെനിക്ക് എൻ്റെ കൂലി ദൈവം തരും. നമ്മുടെ നാവിലൂടെ, നമ്മൾ കേട്ട വചനത്തിലൂടെ ആരൊക്കെയോ രക്ഷപ്പെടാനുണ്ട്. ആരോടും ഇത് പറയാതിരിക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് നല്ലൊരു അനുഗ്രഹം നേടിയെടുക്കണം. നിങ്ങൾ ഈ 3 ദിവസവും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പറയാൻ ഇടവരണം, ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന്, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് പറയാൻ ഇടവരണം. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, ഒരു പാട്ടിൻ്റെ 4 വരികൾ നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടച്ച്, എന്നെ നന്നായി അറിയുന്ന ദൈവം, ഒന്ന് പാടിയാലോ, എന്നെ നന്നായി അറിയുന്ന, എന്നെ നന്നായി അറിയുന്ന, കണ്ണുകൾ അടച്ച് ആ ദൈവമാണ് എൻ്റെ ദൈവം. ഓ എന്നെ നന്നായി അറിയുന്നവൻ, ചേർന്ന് പാടാം, യേശോ എന്നെ നന്നായി അറിയുന്നവൻ, ചേർന്ന് പേര് പറയാം, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. അർത്ഥം ഇഷ്ടപ്പെട്ട് അറിഞ്ഞെന്ന് പാടി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ബന്ധമുണ്ട്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി.